ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലേസി ഹാക്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അധികം ആരും ട്രൈ ചെയ്തിട്ടുണ്ടാകാത്ത ഒരു സീ ഫുഡ് റെസിപ്പി ആയിട്ടാണ്. എന്നാൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുക, പക്ഷേ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചെമ്മീൻ കൊണ്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ സീ ഫുഡ് റെസിപ്പി നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ടൊരു 400 ഗ്രാം ചെമ്മീനെ നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വിനെഗർ കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മസാലയാണ് നമ്മളിത് ചെമ്മീനായിട്ട് തയ്യാറാക്കുന്നത്. നിങ്ങൾക്കിതിൽ കൂടുതൽ മസാലപ്പൊടികളൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, പക്ഷെ ഇതന്നെ ധാരാളമായിരിക്കും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇപ്പം നല്ലോണം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല. ഇനി ഈ മസാല തേച്ച് വെച്ചിട്ടുള്ള ചെമ്മീനെ നമുക്ക് ജസ്റ്റ് ഒന്ന് പാനിൽ ഓയിൽ ചൂടായി വരുമ്പം ഒന്ന് ജസ്റ്റ് ഡ്രൈ ചെയ്യാം. കാരണം നമ്മൾ ഫ്രൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റണം, മസാലയൊക്കെ ഒന്ന് പിടിക്കണം, അത്രയേ ഉള്ളൂ. ഇനി ഈ ടൈമിൽ നമുക്ക് വെജിറ്റബിൾസ് റെഡിയാക്കാം. ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് നേരത്തെ മസാല തയ്യാറാക്കി അതേ പാത്രത്തിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ചെമ്മീന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3 വെളുത്തുള്ളിയും ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് അതിന് മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അലുമിനിയം ഫോയിൽ പൊതിഞ്ഞിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് അലുമിനിയം ഫോയിൽ എല്ലാ ഭാഗവും കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ജസ്റ്റ് റെഡിയാക്കി വെക്കുക. എന്നിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെമ്മീനെ നമുക്ക് അതിലേക്ക് മാറ്റാം. ഇനി വെജിറ്റബിൾസും ഇതുപോലെ ജസ്റ്റ് ഒന്ന് 2-3 മിനിറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുക. അതിലെ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസിൻ്റെ കൂടെ ഞാൻ കോളിഫ്ലവറും കൂടെ എടുത്തിട്ടുണ്ട്. അത് ക്യാരറ്റിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയും അത്രയും വേവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് പാനിലിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കയ്യിൽ സ്വീറ്റ് കോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റ് ഓപ്ഷനാണ്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് കൂടെ നമുക്ക് ഈ ചെമ്മീൻ്റെ മേലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ഈ അലുമിനിയം ഫോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് ഈ അലുമിനിയം ഫോയിൽ 4 സൈഡിൽ നിന്നും ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് കംപ്ലീറ്റ് എയർ ടൈറ്റ് ആക്കിയിട്ട് ഒന്ന് നമ്മൾ ബൈൻഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമ്മൾ മുന്നേ ചിക്കനൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ട് ഷവായ സ്റ്റൈലിൽ. അപ്പോൾ അത് നിങ്ങൾ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നമുക്ക് ഒരുപാട് ഫീഡ്ബാക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പ്രഷർ കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഇതും കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം ബൈൻഡ് ചെയ്തിട്ടുള്ള അലുമിനിയം ഫോയിൽ ഒരു തട്ട് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മേളിലാണ് വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഒരു 3 വിസിലോളം മതിയാവും ചെമ്മീനും വെജിറ്റബിൾസ് എല്ലാം അടിപൊളിയായിട്ട് കുക്കായി കിട്ടാൻ. 3 വിസിലും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എയറെല്ലാം പോയിട്ട് നമ്മൾ ഓപ്പൺ ആക്കി നോക്കിയതാണ്. സ്മെല്ലെന്നൊന്നും പറയാനില്ല, അത്ര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നല്ലോണം ഹെൽത്തിയാണ്, കാരണം നമ്മൾ ഒരുപാട് ഓയിലൊന്നും കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ചെമ്മീനെ നോർമലി നമ്മൾ ഓയിലിൽ കുക്ക് ചെയ്തെടുക്കുന്ന ടൈമാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും, ഇതത്രയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തില്ലായിരുന്നെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ ഷ്രിംപ് ഓയിലിന് പേരിൽ ഡിന്നറൊക്കെ കിട്ടുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ്, പക്ഷേ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ സീ ഫുഡ് വെറൈറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോ ഒന്നും മിസ്സാവാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ്.